ഇവിടെ നിന്ന് ഹിൽ പോയിന്റിലേക്ക് അധിക ദൂരമുണ്ടോ? ഹിൽ പോയിന്റിലേക്കാണോ? അത് ഇവിടെ നിന്ന് രണ്ട് വളവ് കഴിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളാണല്ലോ. ഇവിടെ ആരും വരാറില്ലേ? ചിലപ്പോ മാത്രം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? ഞാൻ കുറച്ച് ദൂരേനോ. ഇവിടെ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നതാണ്. ആ, അപ്പോഴാ ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് അറിഞ്ഞത്. നിങ്ങൾ ഈ നാട്ടുകാരനാണോ? അതെ. ബന്ധുക്കള് ഈ സ്ഥലത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാ? വഴി തെറ്റരുതെന്ന് പറഞ്ഞായിരുന്നു, സൂക്ഷിച്ചു പോണോന്ന് പറഞ്ഞു. ശരിയാ, അറിയാത്തവരിവിടെ വന്നാൽ വഴി തെറ്റും. ഹിൽവിലേക്കാണോ? ആ, ഞാനും ഉണ്ട്. ശരി, പോവാം. പടം വരച്ചവരുണ്ടല്ലേ? അതെ അതെ. മിക്കവാറും എൻ്റെ വൈകുന്നേരങ്ങൾ ഇവിടെ തന്നെയാണ്. ആഹാ, ദാ ആ കാണുന്ന കുന്നിഞ്ചിരിയിലെ എൻ്റെ വീട്. അപ്പോ ഇപ്പൊ അവിടെ അല്ലേ? ആ, അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്ത് സഹായം വേണ്ടേ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഞാനൊരാളെ തേടി ഇറങ്ങിയതാ. ആരെ തേടിയാ? അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. എല്ലാം കേട്ടു, നമുക്ക് ശരിയാക്കാവുന്നേ. ഇപ്പൊ ഒന്ന് റിലാക്സ് ആവാനാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ, ഒന്ന് കറങ്ങി വന്നപ്പോ ഒരു റിലാക്സ് ഒക്കെ തോന്നുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ച! ഇതൊന്നും കാണാൻ ആരും എത്താത്തത് എന്താ? വരുമായിരുന്നു, പക്ഷേ ആ സംഭവത്തിന് ശേഷം ആരും അങ്ങനെ വരാറില്ല. ഏത് സംഭവം? അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഒന്ന് രണ്ട് ദുർമരണങ്ങൾ കൂടി നടന്നു. പിന്നീട് വന്നവർക്കെല്ലാം പലതരം അനുഭവങ്ങളുണ്ടായി. അതെന്തനുഭവം? സ്ഥിരം വരുന്നവർക്ക് പോലും ഇവിടെ വന്ന വഴി തെറ്റാറുണ്ട്. അത് ഈ മനസ്സിൽ പേടി കിടക്കുന്നുണ്ടാ, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും നമ്മളന്ന് പേടിക്കുന്നത് നല്ലതാ. ഇതിന് പിന്നിൽ വല്ല കൊള്ളക്കാരോ കൊലപാതകളോ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്നത് പോലെ മറ്റെന്തോ. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. സാധാരണ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. ഈ ആത്മാക്കൾ ഉണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണോ? ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ് ഈ നാട്ടുകാരനായ എന്നെ കൂടി പേടിപ്പിച്ചല്ലോ. എന്തായാലും നമുക്കിവിടെ നിൽക്കണ്ട, ആ താഴ്വരയിലേക്ക് നടക്കാം. ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിയ രക്ഷിക്കാൻ പോലും ആളില്ല. ഏറെ അസ്വാഭാവികമായ എന്തെങ്കിലും. ആ സമയത്ത് വഴിയരികെ ആരെങ്കിലും കൈകാണിച്ച അതെന്താ അങ്ങനെ? ആ
വാഹനം നിർത്തിയവരെയൊക്കെ പിന്നെ കാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്താ പേടിയുണ്ടോ? ഈ സ്ഥലം അത്ര പന്തിയല്ല, സമയം ഒരുപാടായി. വാ ചേട്ടാ നമുക്ക് പോകാം. ആ ഞാനും വരാം. ഞാനവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി. ഞാൻ ആ ബന്ധു വീട്ടിലേക്ക് ഒന്ന് വിളിക്കാം. ഞാനിവിടെ ഹിൽവ്യൂവിലാ. എന്റെ ബന്ധു വീട്ടിൽ നിന്നാണെങ്കിൽ അവർക്കും പേടിയ ചേട്ടാ ഇവിടെ ഉടനെ വരണമെന്നാണ് അവരും പറയുന്നത്. ചേട്ടാ ചേട്ടാ ഇയാളിതെവിടെ പോയി ചേട്ടാ ചേട്ടാ?